ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണാമല്ലോ അല്ലേ. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ. എന്നാൽ നമുക്ക് നമ്മുടേതായ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാൻ 2 കിലോ ചിക്കൻ ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. 2 കിലോ ചിക്കൻ ഞാൻ ഇത് കഴുകി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച ചിക്കനാണ്. ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യണം. ഞാൻ ബോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം. ഇതിന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഒന്ന് നന്നായി ഇത് ഇളക്കി യോജിപ്പിക്കാം. കൂടുതൽ സമയം വെക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 5 വലിയുള്ളി നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ മീഡിയം സൈസ് 5 തക്കാളി. പുളി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തത്. പിന്നെ ഒരു 15 ഒരു മീഡിയം പച്ചമുളക്, 2 ദിടം വെളുത്തുള്ളി, 2 ഇഞ്ച് കനത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി എന്ന് ഞാൻ പറയുന്നത് 2 ഞങ്ങള് മുഴുവനായിട്ടുള്ള 2 വെളുത്തുള്ളി ഇല്ലേ, അതാണ് ഇത്. പിന്നെ ആവശ്യത്തിന് 1 കപ്പ് ഈ മസാലയ്ക്ക് ആവശ്യമായി 1 കപ്പ് മല്ലിയില, 1/2 കപ്പ് പൊതിനയില, പിന്നെ 4 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് നെയ്യ്, ഓയിൽ, ഇത്രയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴേ ഞങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇതിന് ഞാൻ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ഒഴിക്കാം, ഇല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ അത് ഒഴിക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ ഇടാം. ഞങ്ങൾക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഡീപ് ഫ്രൈ ആക്കണമെന്നൊന്നുമില്ല, പകുതി മാത്രം ബോയിൽ ചെയ്താൽ മതി. പകുതി മാത്രം നന്നായി കഴിഞ്ഞാൽ തിരിച്ചൊന്നിടുക. പിന്നെ ബോയിൽ ചെയ്യുന്ന സമയത്ത് അമിതമായി മുളക് പൊടി ഇടണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകിന്റെ എരിവാണ് നമുക്ക് കൂടുതലായിട്ടും വേണ്ടത്. ഇത്തിരി ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മാത്രം മുളക് പൊടി ഇട്ടത്. അപ്പോൾ ഞങ്ങളെ ചിക്കൻ്റെ ലാസ്റ്റ് പീസും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ മസാലയാക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ നെയ്യും, പിന്നെ കുറച്ച് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാം, ഡാൽഡ ഒഴിക്കുന്നുണ്ടെങ്കിൽ അതാക്കാം. ഞാൻ ഇതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നെയ്യൊന്ന്
मेलटे अब एण चूडाई वह अब या उड़ा ब्राउन कलर आवड़ी वन वी इंजी पचमुग चतचा वरटे उड़ी वन ई समय पचमुग इंजी वेत पेस्ट इंजी वेत पचमुग चतचाने अरचा चतच वेत पचमुग इंजी इन पचमण मारे वाटी अब इन पचमण के मारी नमुक तकाड़ी वाक ती वरटे समय अड़च तकाड़ी वंद वह चिकन मिक्स स्पून गरम मसाल रू टीसपून गरम मसाल नण इन समयत चिकन पड़िया नोको मल अर कपदीन इलाकी वे इन मण वो इन मसाल पड़े अब नमुक तैर चार आवे आर मुझे अमुक तैर चार नोक इन नमुक तैर ना चार नीर चाइट वैटा या ना टेबिस्पू तैर रु टेबिस्पू चारी इलाकी पटे नमुक मसाल अड़प वैटिक क्यों विटी इन इन उपये नोक बिर्याणी की उप वे चुदायट उप कड़ो कुछ उपिने आवश्यु अब या उप चेरकू या टीसपू उपटे योजिपे आवश्यमें ऑप्शनल आवश्यमें और स्पू कुमुक पड़ी और टीसपू एरीव आवश्यम अगने यान टीसपू कुमुक पड़ी
ചില ആൾക്കാർ മല്ലിപ്പൊടി ഇടും ചില ആൾക്കാർ കുരുമുളക് പൊടി ഇടും ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒന്ന് വറ്റിയെടുത്തേ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ട് ഇടാൻ കഴിഞ്ഞാൽ മസാല വാങ്ങി വെക്കാം मसाल शरी नोक वच नाइट मणक नण एल पड़े इल चेत नण वो नमक अड़च चोर वा इन नमुक बिर्याणस तैयार रु को अरस अब अद या वट पात्र वूडावे पात्र चूड़ी इन या रु टेबू नी रु टेबू नी नूर ग्राम दाल चेक मेल्ट वरते अब नमुक अंडिपरिप्प किशमिश पट ग्रांबू ऐलकाई इतना वरत चूड अद किशमिश या अब वेगम कोई कहू ग्राबू पट इरी वरक इतनी वच् वेलच अदर इतने निकटे एण चूड़ी उरत वरा चूनि वेर्मे मुड़े अद वरत वरा बिर्याणी रईस इन अद वरत वरा बैच कुछ इन वी रहा इतने ब्रउन कलर न्रउन कलर आवेंटा अब ब्रउन कलर नमुक इतरी अधिकं करक्कल्ल प्लेट निरम अधिकं लास्ट भाग वरुत नमुक अरी ऊती वच्चे
ഇതിനെ കുതിരാൻ പാടില്ല കഴുകുന്ന സമയത്ത് അരി കുതിരരുത് കുതിർന്നു കഴിഞ്ഞാൽ ചോറ് പൊടിഞ്ഞു പോകും നന്നായി വെള്ളം വാർന്ന് പോകണം ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കുറച്ച് അരി ഡ്രൈ ആയി വരണം അമിതമായിട്ട് ഡ്രൈ ആവരുത് പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റേണ്ടത് ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞു വരട്ടെ ഇതില് എണ്ണേന്റെ കുറവുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിക്കുന്നു ദാ അരി മരിഞ്ഞു വന്നു ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ഈ പാത്രത്തിൽ 2.5 പാത്രം അരിയാണ് എടുത്തത് അതേ പാത്രത്തിൽ അതിന്റെ നേരെ ഇരട്ടി 5 പാത്രം വെള്ളം തിളപ്പിക്കണം തിളപ്പിച്ച വെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത് 5 മിനിറ്റ് വെള്ളം ഇത് വെള്ളം തിളക്കണം തിളച്ചതിന് ശേഷം മൂടണം അതിനു മുമ്പേ ഉപ്പിടണം പിന്നെ ഇത് ഗ്രാമ്പൂ പട്ട ഏലം ഞാൻ ഈ ചോറ് പൊട്ടിപ്പിടിക്കുന്നതായിട്ട് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീര് ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പാകം നോക്കിയിട്ട് പാക്കിയിടാം കുറച്ചുകൂടി ഉപ്പ് വേണം ഉപ്പ് ചേർത്തിട്ട് നോക്കട്ടെ ആ ഉപ്പ് പാകത്തിനുണ്ട് ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാല് അടച്ചു വെക്കാം തിളച്ചു വരുന്നുണ്ട് തിളക്കുമ്പോ ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം മീഡിയം ഫ്ലെയിമില് ലോ ടു മീഡിയം ആ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം തിളച്ചു വരുന്നുണ്ട് മൂടി വെക്കുന്നു ബിരിയാണി റൈസ് റെഡി ആയിട്ടോ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടാം നല്ല മണം വരുന്നുണ്ട് ഇനി ഒന്നുകൂടി പാകാവേണ്ട ആവശ്യമില്ല ഫുള്ളും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ദമ്മിടാം ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി നെയ്യ് ഇതില് കൊടുക്കുക ഒഴിക്കുന്നു മസാല പകുതി ഇതിലിടുന്നു ലവലാക്കി എല്ലാം ലെവലാക്കി വെച്ചു അതിനുശേഷം പകുതി ചോറ് ഇതിലിടുക ഉണ്ടാക്കി വെച്ച ചോറിലെ പകുതി ഭാഗം ഇതിലിടുക പിന്നെ നിങ്ങൾക്ക് ഈ പട്ടയും ഗ്രാമ്പും ഒന്നും ഇതിലേക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോറ് ഇവിടെ ദമ്മിടുന്നതിനേക്കാളും മുന്നേ അതൊക്കെ മാറ്റി വെക്കാം കേട്ടോ മാറ്റി വെക്കാം അതിനുശേഷം ദമ്മിട്ടാ മതി പകുതി ചോറിട്ടതിന് ശേഷം നന്നായി ഇതാക്കും എന്നിട്ട് പിന്നെ ഇത് ഓപ്ഷനിലാണ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താ മതി അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടുക അത്യാവശ്യം ഗാർണിഷ് ചെയ്യാനും വേണം അതുകൊണ്ട് കുറച്ച് മാത്രം ഇടുക പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുക കുറച്ച് മല്ലിയില ഇടുക
കാരി വെച്ച ഉള്ളി ഇടുക അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്കി വെച്ച മസാല ഇതിന്റെ മേലെ ഇടുക ബാക്കിയുള്ള ചോറ് ഇതിന്റെ മേലെ നിരത്തുക നന്നായി നേരത്തി വെക്കുക ആദ്യം പറഞ്ഞതുപോലെ വീണ്ടും കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്തിരി അണ്ടിപ്പരിപ്പ് കിസ്മിസ് മല്ലിയില വറുത്ത് വെച്ച ഉള്ളി നെയ്യ് ആവശ്യമുള്ളവർ മാത്രം ഒഴിക്കുക ഞാൻ ഇതുപോലെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇത് ഞാൻ പാലിൽ നിങ്ങൾക്ക് കളറ് ചില ആൾക്കാർ ബിരിയാണി കളറ് ചേർക്കും ഇത് ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാ പനിനീരിൽ കുങ്കുമപ്പൂ കലർത്തിയിട്ട് അല്ലെങ്കിൽ പാലിൽ കുങ്കുമപ്പൂ കലർത്തിയിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അപ്പൊ ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം ദമ്മിന് അടുപ്പിലേക്ക് വെക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ ഇതാക്കാം ഇതിപ്പോ മൂടി വെച്ചിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു തിളക്കുന്ന പോലത്തെ ഒരു ഒച്ച കേൾക്കും ആ ഒച്ച വരുമ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിന്റെ മേലെ നിങ്ങൾക്ക് തീക്കനൽ ഇടുന്നുണ്ടെങ്കിൽ തീക്കനൽ ഇടാം പിന്നെ അതിന്റെ മേലെ ഒരു വെയിറ്റ് വെക്കണം ഇപ്പൊ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യില് ഇതാ ഇതുപോലത്തെ ഒരു അമ്മിന്റെ കുട്ടിയാണുള്ളത് അതാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ മേലെ ഇത്തിരി കനലും വെക്കും കനല് ഈ കനലിടുന്നു മഴയും മേലെയും ഒരുപോലെ ചൂട് വരണം അങ്ങനെ ആവി വന്നതിന് ശേഷമാണ് ഇത് എടുക്കേണ്ടത് ഇത് ലോ ഫ്ലെയിമിലാണ് ഉള്ളത്
ഈ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവണം ഇത് ചൂട് വരണം അപ്പോൾ ഈ 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യ തീ ഓഫ് ചെയ്യ അത് കഴിഞ്ഞ് 20 മിനിറ്റിന് ശേഷം മാത്രമേ മൂടി തുറന്നിട്ട് ബിരിയാണി നോക്കൂ അപ്പോൾ ഞങ്ങൾ ഇത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി അതിനു ശേഷം 20 മിനിറ്റ് കഴിഞ്ഞു 20 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ ബിരിയാണി എന്തായെന്ന് നോക്കണ്ടേ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതൊക്കെ നമുക്ക് ഇതിൽ തട്ടിക്കളയാം ഇതുണ്ടോ ആവി വരുന്നുണ്ടോ നിങ്ങളെ ബിരിയാണി തുറക്കുമ്പോ ഹാവ് നല്ല മണം ഇത് ഞങ്ങളെ പൊയൽക്കാ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഒരു പ്ലേറ്റില് മസാല എടുക്കും ഓരോ കരണ്ട് പിന്നെ എന്നിട്ട് ചോറിതിന്റെ മേലെ മുടി വെക്കും ഇങ്ങനെ വെക്ക വെച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ഇടുന്നത് വിചാരിച്ചാ അതിങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക വണ്ടിപ്പരിപ്പ് ഇടുക മുന്തിരി ഇടുക ഇങ്ങനെയാണ് കൊടുക്കുക ഉള്ളി കുറച്ച് മല്ലി ഇല വേണമെങ്കിൽ അതും നിങ്ങളുടെ ബിരിയാണി നിങ്ങൾ കണ്ടില്ലേ ഇനി ഇതിന്റെ സൈഡ് ഡിഷ് ആയിട്ടുള്ള അച്ചാറ് ചട്നി സാലഡ് ഇതൊക്കെ ഞങ്ങൾ ഒരു ട്രേയിൽ വെച്ച് അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കാം ഓക്കെ അപ്പൊ ഞങ്ങളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിന്റെ സൈഡായിട്ട് ഞാൻ ഉണ്ടാക്കിയത് സാലഡ് അച്ചാറ് പുതിന ചട്നി ഇതൊക്കെ ഉണ്ടാക്കിയത് കണ്ടില്ലേ അപ്പൊ ഇനി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കമന്റ്സ് ഇടുക എല്ലാവരും സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി പ്രിപ്പറേഷൻ കണ്ടല്ലോ അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം.